മേക്കിംഗ് സൂപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ഒറിജിനാലിറ്റി ആയിരുന്നു, ആക്ഷൻ ഉണ്ടായിരുന്നു, നല്ല ഇമോഷണൽ ആണ്, നല്ല മൂവി, സൂപ്പർ ആണ്. സാറിന്റെ നല്ല അഭിനയമാണ്, പേഴ്സണലായിട്ട് കാണുകയും ചെയ്ത് സൂപ്പർ അഭിനയമായിരുന്നു. ഒറിജിനാലിറ്റി, ഇത്രയും ഒറിജിനാലിറ്റി ഒരു രക്ഷയില്ല. രാജ്മി ഷെട്ടിയുടെ ഒരു ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ്. പുള്ളിക്കാരത്തിക്ക് ആദ്യമായിട്ടാണ്, ഞാൻ കാന്താര ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മാക്സിമം എക്സ്ട്രീം അലറി വിളിച്ച് ചെയ്തോളാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. അങ്ങനെ ഒരു ക്യാരക്ടറാണ്, കാരണം ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു ചെയ്യാനായിട്ട്. പക്ഷെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ബാക്കിയുള്ളവരാണല്ലോ അഭിപ്രായം പറയുന്നത്. പക്ഷെ എന്താ പറയാ, മൊത്തത്തിൽ നോക്കുമ്പോ എല്ലാരും നന്നായിട്ട് അടിപൊളിയായിരുന്നു. ബേസിക്കലി എനിക്ക് പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ടേഴ്സിന്റെ. രാജ്മി ഷെട്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വാസ് അമേസിംഗ്, കൈൻഡ് ഓഫ് ലൈക്ക് ഒരു വേറെ ലെവൽ പരിപാടിയായിരുന്നു. എന്താ പറയാ, നമുക്ക് ഈ ഇതിനകത്ത് പാട്ടുകളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമുക്ക് ഈ അടുത്തൊന്നും ഞാൻ കേട്ട മലയാളം പാട്ടുകളിൽ പോലും എനിക്ക് ഇത്രയും ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമില്ല. ഞാൻ അങ്ങനെ ഭയങ്കര ആസ്വദിച്ചിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു ആ പാട്ടുകളുടെ ഒരു സംഭവം. പിന്നെ മൊത്തത്തിൽ ആ മിത്തും ഇമോഷൻസും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മളെ അങ്ങ് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി എവിടേക്കോ പടം. ഞാൻ പടം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുറച്ചേരം. പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കും പെർഫോമൻസും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ഫിലിം ആയിരുന്നു. എന്താ പറയാ, ശരിക്കും കരഞ്ഞു. ഭയങ്കര ഇമോഷണൽ മൂവി ആയിരുന്നു. ഒരു ഫാദർ ഡോട്ടർ അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ രാജ്മി ഷെട്ടിന്റെ ആക്ട് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, ഭയങ്കര മേക്കിംഗ് അടിപൊളി, സിനിമാറ്റോഗ്രാഫി, ഡിറക്ഷൻ എല്ലാം അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയണ്ട, നമുക്ക് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം. ഓഡിയൻസിനോട് നമ്മുടെ വർക്ക് എപ്പോഴും കാണുമ്പോൾ ഒരു പ്രത്യേക താല്പര്യമാണ്. പിന്നെ ഒരു മലയാളി എന്ന നിലയിൽ കേരളത്തിൽ എൻ്റെ ഒരു കന്നഡ പടത്തിൻ്റെ ഒരു ഡബ് വേർഷൻ കാണാനുള്ളത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു, ടോബിയുടെ വളരെ നല്ല അഭിപ്രായം വേറെ തിയേറ്ററിലൊക്കെ കണ്ടവർ പറയണ്ടായിരുന്നു. അതൊക്കെ അറിയുമ്പോൾ എനിക്കൊന്നും ഞങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, മലയാളി ഓഡിയൻസുകൾക്ക് തീർച്ചയായിട്ടും വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണെന്നുള്ള ഒരു കാര്യം ഞങ്ങൾക്ക്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ രീതിയും മ്യൂസിക്കൊക്കെ, അപ്പോൾ അത് ആ ഒരു ജഡ്ജ്മെന്റ് ശരിയായി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഉള്ളത്. എല്ലാവരും കാണുക, സിനിമയെ സപ്പോർട്ട് ചെയ്യുക. ടോബി ഒരു ഒന്നൊന്നര പടം, ഒരു വൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വലിയ എക്സ്പീരിയൻസ് ഇല്ലാതെ പോയത്, പക്ഷെ ഭയങ്കര മൂവി. കാരണം മേക്കിംഗ് കഥ ഒരു സാധാ അല്ല, ഒരു ഗുണ്ടയുടെ കഥ, ഭയങ്കര പുതുമയുള്ള കഥയൊന്നും പറയുന്നില്ല. പക്ഷെ അത് മേക്കിംഗ് കൊണ്ടും അതിൻ്റെ ഇമ്പാക്റ്റ്, ചില ഫ്രെയിംസ്, ചില ഷോട്ട്സ്, ഇൻ്റർവലും ക്ലൈമാക്സിലും ഫൈറ്റ്സ് എന്തുകൊണ്ടും ഓസമാണ്. ഇത് പ്യുവർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേ എൻ്റെ ബിജിയോ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും പടം പൊളിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ആക്ടിങ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാലും ഇപ്പോ ഓടിടിയില് ഗരുഡഗമന എനിക്ക് വലിയ റെസ്പോൺസ് കേരളത്തിൽ കിട്ടി. എല്ലാ ഇൻസ്റ്റാഗ്രാം ടാഗും ഫേസ്ബുക്ക് ടാഗും എനിക്ക് ഇവിടെ കിട്ടി. അങ്ങനെ എനിക്ക് തോന്നി, ഓക്കെ ടോബി നമുക്ക് ഇവിടെ അയച്ചു, ഞാൻ ഐ തിങ്ക് ഐ ക്യാൻ മീറ്റ്. ഹലോ, ഇനിയും പടം നമ്മുടെ മുമ്പിലേക്ക് രാജ്മി ഷെട്ടി എന്ന ആക്ടർ വന്നിരിക്കുകയാണ്. അദ്ദേഹം ടോബി എന്ന സിനിമയെ പറ്റി റിവ്യൂ പറഞ്ഞു. ഞാൻ റിവ്യൂ പറയാം, ഞാൻ ഇങ്ങനെ പറയാം, ഐ തിങ്ക് ഐ എം വെരി ഹാപ്പി. ഞാൻ മംഗളാപുരത്തിൽ എപ്പോഴും എന്റെ കരിയർ തുടങ്ങുമ്പോൾ ഞാൻ sitting between them and watching, it is a very happy moment as a writer. So ivadathe audience ellarum cinema valare ishtapettu. So please give us a chance and watch the movie, and if you are very happy, please tell when the channel subscribe cheyanu parayu. Enna subscribe cheyanu ennu parayu, I manasilayi Alin Jose Pereira's channel subscribe. Okay, Alin Jose Pereira's channel subscribe.
വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ് ആ പടം. കണ്ടിട്ടുള്ളവർക്കറിയാം രാജ്മി ഷെട്ടി എന്താണെന്നുള്ളത്. എന്തോ തിയേറ്റർ വാച്ചബിൾ ആണ്, മേക്കിംഗ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. ടോബി തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്. അതിൽ ഇന്ന ടൈപ്പ് പ്രേക്ഷകരൊന്നും ഇല്ല. യങ്സ്റ്റേഴ്സ് എല്ലാവരും എല്ലാവർക്കും കാണാൻ പറ്റിയ ഓസം. കാന്താര കാന്താരയ്ക്ക് ശേഷം കേരളം ഏറ്റെടുക്കാൻ പോകുന്ന കന്നഡ സിനിമയായിരുന്നു. ഈ പടമൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് മലയാളത്തിലേക്ക് കൊതിച്ചു പോവാണ് ഇങ്ങനെയൊരു മേക്കിംഗ് ഉള്ള പടം. അസാത്യ പെർഫോമൻസ് തീർച്ചയായും തിയേറ്റർ വാച്ചബിൾ തന്നെ. കണ്ടൊരു ചിത്രമാണ് ടോബി എന്ന് പറയുന്നത്. രാജ്മി ഷെട്ടി സാറിന്റെ എന്താ പറയാ ഒരു ഫുൾ പവർ പാക്ഡ് പെർഫോമൻസ് ആണ് ടോബി. എക്സ്പീരിയൻസ് ഇപ്പം രാജ്മി ഷെട്ടിയും ഈ ടീമിന്റെ കൂടെ ഇപ്പൊ ഇതിപ്പോ എന്റെ ഒരു നാലോ അഞ്ചാമത്തെ പടമാണ്. നിങ്ങള് ഒന്നുമുട്ടേ കഥ ഇവിടെ തമാശ എന്ന് റീമേക്ക് ചെയ്ത സിനിമയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പടം. അതിനുശേഷം ചെയ്തത് ഗരുഡ കമ്പനി വൃഷഭവനം. അതിവിടെ ഒ ടി ടിയിലും ആൾക്കാരൊക്കെ കണ്ട് ഒരു ഒരു ഫാൻ ബേസ് ഉള്ളൊരു പടമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോഴും ഒരു ഒരു ഫാമിലി പ്രൊഡക്ഷൻ മാതിരിയാണ് എനിക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്തത്. വളരെ വളരെ സുഖമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതേപോലെ നന്നായിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് ആയിട്ട് മ്യൂസിക് ചെയ്യാനുള്ള ഒരു കഥാസന്ദർഭവും അതുപോലെയുള്ള ട്രീറ്റ്മെന്റുമാണ് അവരുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും എനിക്ക് തരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഞാനും എന്റെ ബെസ്റ്റ് വർക്ക് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. ഇത്തവണയും ഓഡിയൻസിന്റെ അടുത്ത് ഒരു നല്ല അഭിപ്രായം കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷം.